ഹലോ, നമസ്കാരം. മൈഷ സ്ട്രീം ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കക്കിറച്ചിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്കത് ഉണ്ടാക്കാനായിട്ട് പോയാലോ. വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പെരിഞ്ചീരക എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായി ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചൂടായപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം കേട്ടോ ടേസ്റ്റ്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് ചൂടായി വന്നപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴണ്ട് വരട്ടെ. വഴണ്ട് വന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സബോളയാണ്. സബോള ചെറുതായി നുറുക്കിയിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു കുക്കർ എടുക്കുന്നുണ്ട്. കുക്കറിൽ നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്ക, മഞ്ഞപ്പൊടി, മുളകും പൊടി, ഉപ്പ് ഇട്ടിട്ട് വേവിക്കുന്നുണ്ട്. നമ്മുടെ സബോളയൊക്കെ വഴണ്ട് വന്നപ്പോൾ ഞാനായിരിക്കും ഇതാ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ഒരു 5 മിനിറ്റ്. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നപ്പോൾ ഞാനായിരിക്കും മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമുളം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ചിരകിയത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കക്ക വേവിച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇടയ്ക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. പിന്നെ നമ്മൾ ഇടയ്ക്ക് അടച്ചു വെക്കുമ്പോൾ തന്നെ നമ്മളൊരു 5 മിനിറ്റ് കൂടുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മൾ 5 മിനിറ്റ് അടച്ചു വെക്കുക, പിന്നെ തുറന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. അങ്ങനെയായിട്ട് ഒരു 15 മിനിറ്റ് നേരം നമ്മളത് വേവിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി കുക്കറിൽ വേവിച്ചിട്ടുള്ള കാരണം അധികം നേരം നമ്മളിത് കക്ക വെന്ത് കിട്ടാനായിട്ട് എടുക്കില്ല സമയം. അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇത് ഉണ്ടാക്കാനായിട്ടൊരു 15 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. നമ്മുടെ കക്കിറച്ചി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മുടെ കക്കിറച്ചി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ബൈ.